നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന എം സി ജോസഫൈൻ രാജിവെച്ച് മാറിയത്. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് സഖാക്കൾ പീഡിപ്പിച്ച കേസുകൾ പോലീസിൻ്റെ അടുക്കലെത്താൻ തുടങ്ങി. എന്തൊരു അത്ഭുതമാണെന്ന് അറിഞ്ഞുകൂടാ. ഈ വടകരയിൽ രണ്ട് സി പി എംകാർ, അതിലൊരാൾ സി പി എമ്മും ഒരാൾ ഡി വൈ എഫ് ഐ ആണ്, അവർ ഒരു വീട്ടമ്മയെ, ഒരു സഖാത്തിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസ് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലെത്തി. അത് കുറേ ദിവസം കൊണ്ട് അവിടെ നീറിപ്പോഞ്ഞുകൊണ്ടിരുന്ന കേസായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സഖാവ്, ഭർത്താവ് വിദേശത്തുള്ള ഒരു വീട്ടമ്മയും രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ നിരന്തരമായിട്ട് ഒളിഞ്ഞു നോക്കാൻ പോവുമായിരുന്നു. അവസാനം അവർ സഹിയിട്ട് ഒരു സി സി ടി വി ക്യാമറയൊക്കെ വെച്ചു. ആ ക്യാമറയിൽ ഇയാൾ കുടുങ്ങി. അവസാനം നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു. ആ കേസ് പോലീസിൻ്റെ അടുക്കിലെത്തി. ഇപ്പോൾ ദാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് അജയ് എന്നാണ്, അദ്ദേഹം അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളിയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാനാണ് ശ്രമിച്ചത്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് തിരുവനന്തപുരത്തെ മേയറായ ആര്യ രാജേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് എന്തോ അത്ഭുതമാണെന്ന് തോന്നുന്നു. ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എം സി ജോസഫൈൻ രാജിവെച്ച് മാറുന്നു. തുരുതുരെ പീഡന കേസുകൾ പോലീസ് കേസാവുന്നു. എം സി ജോസഫൈൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, അവരുടെ പാർട്ടിയിൽ പോലീസുമുണ്ട്, കോടതിയുമുണ്ട്, കോടതിയും പോലീസുമൊക്കെ അവരുടെ പാർട്ടി തന്നെയായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോലീസ് കേസാവുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്യുമായിരുന്നു എന്നാണോ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചു പോവുകയാണ്. കാരണം അത്തരം ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ. അവർ രാജിവെച്ചങ്ങോട്ട് മാറുന്നു. അതിന് പുറമെ കുത്തൊഴുക്കുകൾ പോലെ ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള പീഡന കേസുകൾ പോലീസിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളം ഈ സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മയക്ക് മരുന്ന്, കഞ്ചാവ് കടത്ത്, ഇതിലൊക്കെ വളരെ വളരെ പേര് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദേശീയ ലെവലിൽ തന്നെ. നാഷണൽ മീഡിയയൊക്കെയാണ് അതിൻ്റെ നമ്മുടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കര പ്രബുദ്ധരായതുകൊണ്ട് ഈ വാർത്തയിലൊക്കെ ഒരുപാട് അഭിമാനിക്കാനും ഉണ്ടല്ലോ. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു അപകടം, ആക്സിഡൻറ്റ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുകയുണ്ടായി. 5 ചെറുപ്പക്കാർ കൊല്ലപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ്, അതൊരു ഗുണ്ടാ സംഘമായിരുന്നെന്നും സ്വർണ്ണക്കടത്തൊക്കെ ആയിരുന്നു പണിയെന്നും. അതിൽ തന്നെ ഒരു സി പി എംകാരൻ അർജുൻ ആയങ്കി എന്നാണ് ആളുടെ പേര്. അയാളിപ്പോൾ ഒളിവിലാണ്. ഇയാളാണ് മുഖ്യ കണ്ണി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാറുണ്ട്, അതിൻ്റെ ഉടമ മറ്റൊരു സി പി എംകാരനാണ്. ആളുടെ പേര് സജേഷ് എന്നാണ്. അപ്പോൾ ആ കാറിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ണൂർ പരിയാരത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിന് നമ്പർ പ്ലേറ്റുകളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ എഞ്ചിൻ്റെയും ഷാസിയുടെയും ഒക്കെ നമ്പർ നോക്കിയപ്പോൾ ഇത് ആൾ ഈ ഇയാളുടെ തന്നെയാണ് ഈ കാറെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടി കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അവർക്ക് ഇതിനോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ ആളെ ഒന്നും അറിയത്തേയില്ല, അതായത് അർജുൻ ആയെങ്കിൽ സജേഷ് ഇവരെ ഒന്നും അറിയത്തില്ല, ഇവർക്ക് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നൊക്കെയാണ്. പക്ഷേ അവർ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ നിൽക്കുന്നതും ചിന്താ ജെറോമിൻ്റെ ഒപ്പം നിൽക്കുന്നതും അങ്ങനെ ഈ പാർട്ടി പരിപാടികൾക്ക് പങ്കെടുക്കുന്നതും പാർട്ടിയുടെ ഈ മാർച്ചൊക്കെ നയിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. എന്നിട്ടും അവർ ആവർത്തിക്കുകയാണ് അവർക്ക് ഈ ക്വട്ടേഷൻ സംഘവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്ന്. ഒപ്പം തന്നെ ചില നേതാക്കൾ പറയുന്നുണ്ട് ക്വട്ടേഷൻ സംഘവുമായിട്ട് പാർട്ടിക്കൊന്നും ബന്ധമില്ല, അങ്ങനെയുള്ളവരെ ഇനി പാർട്ടിയിൽ വെച്ച് പഠിപ്പിക്കാനും പോകുന്നില്ല എന്ന്. അപ്പോൾ ചില നിഷ്കളങ്കരൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ പാർട്ടി പിരിച്ചുവിടാൻ പോവുകയാണോ എന്ന്. കാരണം ഇക്കാര്യം ഇതൊക്കെ ചേർന്നതാണല്ലോ പാർട്ടി, അപ്പോൾ ഇവരെയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ആ പാർട്ടി അങ്ങ് പിരിച്ചുവിട്ടാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി ഒരു ദേശീയ വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ, അതായത് ജമ്മുവിലെ ഒരു വിമാനത്താവളത്തിൽ അവിടെ ഒരു ഇരട്ട സ്ഫോടനം നടക്കുകയുണ്ടായി. അത് ഡ്രോൺ ഉപയോഗിച്ചാണ് ആ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെ ആവണം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള, പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ഒരു ഗുപ്താർ സഖ്യമൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടെ കൂടി ചർച്ചയൊക്കെ ചെയ്ത് ജമ്മുകാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടന്നു. അത് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ജമ്മുകാശ്മീർ ഇനി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയൊക്കെ പാതയിലൂടെ പോയി അങ്ങ് പുരോഗമിച്ച് പോയാലോ എന്നുള്ള പേടി നമ്മുടെ ശത്രുക്കൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടൊക്കെ ആവാം ഈ ഭീകരാക്രമണം എന്ന് തന്നെ കരുതേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 10,905 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. 10.49 ആണ്
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. ഇന്നത്തെ മരണനിരക്ക് 62. ഇതങ്ങനെ കുറഞ്ഞ് 0 ആവട്ടെ എന്ന് ആശിക്കുന്നു. എല്ലാവരും സുരക്ഷിതമായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. തത്വമായി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി. നമസ്കാരം.